ഒരുപാട് വിദ്യാർത്ഥികളുടെ വലിയ സ്വപ്നമാണ് എം ബി ബി എസ് എ എഫ് എം സിയിൽ ചെയ്യാൻ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ. അതായത് പഠനം നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിരിക്കും, അതിനുശേഷം എയർഫോഴ്സിലോ നേവിയിലോ ആർമിയിലോ ഒക്കെ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യാം. എല്ലാ വർഷവും ഇത്തരം അപ്ലിക്കേഷൻസ് വിളിക്കാറുണ്ട്. ഈ വർഷത്തെ അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ആകെ 145 സീറ്റുകളാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇതിൽ 30 സീറ്റാണ് പെൺകുട്ടികൾക്ക് വേണ്ടി റിസർവ്ഡ്, 115 സീറ്റ് ആൺകുട്ടികൾക്കുമാണ്. മാക്സിമം 10 സീറ്റ് വരെ എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടും റിസർവേഷൻ ഉണ്ടായിരിക്കും. കൂടാതെ ഇതിന് പ്രായപരിധിയുണ്ട്. ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2000 January 1st മുമ്പ് ജനിച്ചവരോ 2006 December 31 ശേഷം ജനിച്ചവരോ ആവരുത്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആവണം നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻസ് 1 + 2 ഒരു 60% മാർക്കെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ 10th നിങ്ങളൊരു മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം. എങ്ങനെയാണ് എഫ് എം സിയിൽ പ്രവേശനം ലഭിക്കുക? പ്രവേശനം ലഭിക്കാൻ ആദ്യം വേണ്ടത് നിങ്ങൾ എം സി സിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. ഓൾ ഇന്ത്യക്ക് രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ എഫ് എം സി എന്നുള്ളത് ടിക്ക് ഇടുക. അതിനുശേഷം എം സി സി എന്ത് ചെയ്യും? ഏകദേശം 1880 പേരുടെ ലിസ്റ്റുകൾ എഫ് എം സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 1490 ആൺകുട്ടികൾക്കും 390 പെൺകുട്ടികൾക്കുമാണ് ഈ അവസരമുണ്ടാവുക. ഏറ്റവും ടോപ്പ് മാർക്ക് ലഭിച്ചിരിക്കുന്ന ആളുകളെയാണ് അവർ ഷെയർ ചെയ്യുക. കഴിഞ്ഞ വർഷത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ട അവസാന മാർക്ക് ആൺകുട്ടികൾക്ക് 616 മാർക്കും പെൺകുട്ടികൾക്ക് 641 മാർക്കുമായിരുന്നു. ഈ വർഷം അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് കഴിഞ്ഞ വർഷത്തെ റാങ്കാണ്. ഈ വർഷം അതിനൊക്കനുസരിച്ച് മാറ്റുണ്ടാകും. ഏകദേശം കഴിഞ്ഞ വർഷത്തിൽ അങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് പിന്നീട് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത് എഫ് എം സി ആണ്. അതിൻ്റെ സമയങ്ങളെല്ലാം എഫ് എം സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇതിൻ്റെ ബ്രൗഷർ വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ആ ബ്രൗഷർ അതിൽ നിന്ന് റെഫർ ചെയ്യാം. അതേപോലെ എഫ് എം സിയുടെ വെബ്സൈറ്റ് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ലോജിക് ആൻഡ് റീസണിങ് ഉൾപ്പെട്ട ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടാവും, പിന്നീട് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതിനെയാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മളുടെ മെഡിക്കൽ ഫിറ്റ്നസ്സും കൂടെ ചെക്ക് ചെയ്യും. 30 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻസ് ഉണ്ടാവുക. 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ശരി ഉത്തരത്തിന് 2 മാർക്ക് ഉണ്ടാവും, തെറ്റുത്തരത്തിന് 0.5 വീതമാണ് മൈനസ് ചെയ്യുക. ഈ 80 മാർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റിൽ കിട്ടിയിരിക്കുന്ന 720 മാർക്ക് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ അതിനെ 800 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ 800 പിന്നീട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 200 മാറ്റും. പിന്നീട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലൊരു 50 മാർക്കും കിട്ടും. അങ്ങനെ 250 ടോപ്പ് മാർക്ക് കിട്ടുന്ന ആളുകളായിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരിക. അതിൽ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ അഡ്മിഷൻ ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ ലഭിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ഒരു പരീക്ഷ മാത്രമാണ്. അതിന് മാർക്കൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതല്ല. ഫൈനലായിട്ട് ആരെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഹൈറ്റ് വെയിറ്റ് അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുക, ഫൈനലായിട്ട് ഇതിൻ്റെ റാങ്കിങ്ങിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ കോഴ്സ് ഉപേക്ഷിക്കുകയാണെങ്കിൽ 65 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ബോണ്ടായിട്ട് അവിടെ കെട്ടേണ്ടി വരും. അത് ഈ സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ രക്ഷാകർത്താവ് ഇതിനൊരു ബോണ്ട് കൊടുത്തിരിക്കണം. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുക? ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് ട്യൂഷൻ ഫീസായിട്ട് 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. ഓരോ വർഷവും 4000 രൂപ ബുക്ക് ആൻഡ് എക്യുപ്മെൻ്റ് അലവൻസായി ലഭിക്കും. സ്റ്റേഷനറി അലവൻസ് മാസം 140 രൂപ, വർഷത്തിൽ പരമാവധി 1120 രൂപ വരെ ലഭിക്കും. ആദ്യ വർഷം യൂണിഫോമിന് 6000 രൂപ അലവൻസ് ലഭിക്കും. തുടർന്ന വർഷങ്ങൾ മെയിൻ്റനൻസിന് അലവൻസായി 1250 രൂപ ലഭിക്കും. ഈവൻ നിങ്ങളുടെ മുടി കട്ട് ചെയ്യാൻ മാസം 140 രൂപ ലഭിക്കും. ഓരോ മാസം വാഷിംഗ് അലവൻസായിട്ട് 560 രൂപ, ബ്രേക്ക് ആലുകൾ 210 രൂപ ലഭിക്കും. വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് പോകാൻ 3rd AC ടിക്കറ്റ് ലഭിക്കും. കമ്മീഷനും കഴിഞ്ഞാൽ യാത്രയ്ക്ക് 2nd AC മാറും. ഹോസ്റ്റൽ അക്കോമഡേഷൻസ് എന്തായിരിക്കും, ഫുള്ളായിട്ട് ഫ്രീ ആയിരിക്കും. ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രകാരമുള്ള ഇൻഷുറൻസ് ആൻഡ് ഡിസബിലിറ്റി ആനുകൂല്യങ്ങൾ ഇതും ലഭിക്കും. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പൈസയും ചിലവില്ലാതെ ഇങ്ങോട്ട് പൈസ ലഭിച്ച് പഠിക്കാനും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാലോ, കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിൽ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലൊക്കെ കമ്മീഷൻ റാങ്കോടെ ഡോക്ടറായി സേവനത്തിൽ പ്രവേശിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. മെറിറ്റ് ചോയ്സ് പരിഗണിച്ചിട്ട് 50% പേർക്ക് പെർമനൻ്റ് കമ്മീഷനും
ബാക്കി പേർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനും അനുവദിക്കും. ഷോർട്ട് സർവീസ് കമ്മീഷൻ ലഭിക്കുന്നവർ മിനിമം 7 വർഷം അവിടെ നിർബന്ധമായിട്ടും സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന. ഇനി പെർമനൻ്റ് കമ്മീഷൻ ലഭിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആനുവേഷൻ പ്രായം വരെ സേവനം അനുഷ്ഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് AFMC കുറിച്ചിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് ഷൂട്ട് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഒക്കെ അയക്കുക. മാക്സിമം കോളുകൾ നിങ്ങൾ കുറക്കാൻ ശ്രമിക്കുക. രജിസ്ട്രേഷൻ്റെ ആദ്യഘട്ടം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, AFMC ആദ്യഘട്ടം എന്ന് പറയുന്നത് MCCയിലാണ്. ഫസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ MCCക്ക് ഇത് റോളുള്ളൂ, ബാക്കിയെല്ലാം AFMC ഡയറക്റ്റ് നടത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.